ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അവിലി മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൂവമ്പഴാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും മൈസൂർപ്പഴമാണ് എടുക്കുക, എന്നാലും ഇതിപ്പോൾ പൂവമ്പഴത്ത് ഉണ്ടാക്കിയതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുടുക്ക പോലത്തെ പാത്രം എടുത്തു കേട്ടോ. അതിലാകുമ്പോൾ നമുക്ക് പഴം നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. തീരെ കട്ടില്ലാതെ വേണം ഇത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് ഉടയ്ക്കുക. കുറച്ച് ടൈം എടുക്കും, വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കട്ടോ. പേരെ പീസാക്കി ഞാനൊരു കട്ട് ചെയ്താൽ പെട്ടെന്നായി കിട്ടും. ഇതിപ്പോൾ മോൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ കൈമിലാണ്ട് കൊടുത്താണ് ഞാൻ അതിൻ്റെ കയ്യിൽ കത്തിരുത്ത് കണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. ഇത് ഇനി നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ രണ്ട് പാക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ രണ്ട് പാക്ക് പാൽ ഇതിലേക്ക് കുറച്ച് ലൂസായിട്ടാട്ടോ വന്നത്, എന്നാലും കുഴപ്പമില്ല, ഇനി അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പിന്നെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താണ്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കോരിയിട്ടിട്ടാണ്, എന്നാലും ഏകദേശം ഒരു കപ്പിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഇനി നമുക്ക് അവിൽ ആവശ്യമുണ്ട്. ഇതിന് പൊരിയാവിൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം പൊരിയാവിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല, അപ്പം പിന്നെ അത് എടുത്തുവെച്ച് പിന്നെ ഞാൻ കുറച്ച് കടലക്കയും എടുത്താണ്. പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൊടി, രണ്ട് പാക്ക് ബൂസ്റ്റ് പൊടി എടുത്താണ് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ദാ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കട്ടോ. ആദ്യം നമ്മളെ പാലും പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ കുറച്ച് അവിലിട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കടല ഇട്ടങ്ങാണ്ടിട്ട് അങ്ങനെ ചെയ്യും. ഇങ്ങനെ ആക്കി നമ്മൾ വെച്ച് കഴിഞ്ഞിക്കാണെങ്കിൽ സംഭവം ആ ഒരു മുരിച്ചിലോട് കൂടി നമുക്ക് അവിലും കടലക്കയും ഒക്കെ കിട്ടും. അല്ലാണ്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിക്കാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് ഉപയോഗിച്ച് തീർക്കണമല്ലോ. ഇങ്ങനെ ചെയ്തിട്ട് ഇനിയിപ്പം കുപ്പിയിലാക്കി അവിലും കടലക്കയും വേറൊക്കെ വെച്ച് ഇത് ഫ്രിഡ്ജിലും വെച്ച് കഴിഞ്ഞിക്കാണെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ആ ഫ്രഷായിട്ട് നമുക്ക് എടുത്ത് കുടിക്കാൻ കഴിയും. അല്ലാത്തതാവുമ്പോൾ എന്താ പറയുക, തണുത്ത് പോകും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ എല്ലാവർക്കും കുടിക്കാനൊക്കെ അവിലൊക്കെ പൊതിർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പാലൊക്കെ അതിലേക്ക് വലിച്ചെടുത്തിട്ട് ആകെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആവും. അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും ചിലപ്പം, പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് അത് ഫ്രഷായിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യലട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രഷായിട്ട് തന്നെ എടുത്ത് കുടിക്കാൻ പറ്റും. പിന്നെ ടൂട്ടി ഫ്രൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക, അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അതാ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് സംഭവത്തൊക്കെ കഴിഞ്ഞാണ്. അപ്പം ഇതാ നമ്മളെ അവിലി മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. കൂടെ ഇന്നലെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയിന്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയതാണ്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ നടന്ന് പോകാമെന്ന് കരുതിയിട്ട് മക്കളും ഞാനും കൂടി. അപ്പം മോനെ ചെറിയ കുട്ടീനെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് തൽക്കാലം ഇങ്ങനെ നടത്തിയതാണ്. മൂപ്പരെ കാലിൽ ചെരുപ്പൊന്നുമില്ല, പിന്നെ ടാറിട്ട റോഡായതുകൊണ്ട് നടക്കാനും മൂപ്പർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിനി. അങ്ങനെ ഞങ്ങളൊന്ന് പോയി. അപ്പം അവിടെ ഒരു പാടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പം കുട്ടികളൊന്നതിൽ വെറുതെ ഒന്ന് ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് അതേപോലുള്ള സ്ഥലമൊക്കെ എല്ലാവർക്കും ഇഷ്ടാവല്ലോ അല്ലേ. ഇവിടെ ഒരു കുളം പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഫുള്ള് പച്ച ഇതായിട്ട് മൂടി കിടക്കുകയാണ്. അപ്പം അതിൽ കളിക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് മക്കൾ ഇറങ്ങിയത്. വന്നത് അതിനൊക്കെ കണക്കാക്കി മാറ്റിയൊക്കെ വന്നിനി. പക്ഷേ ഇപ്പം കൊറോണ ആയതുകൊണ്ട് കുട്ടികളെ ആരെയും കടത്തുന്നില്ല, വല്ലാതെ ആഴൊന്നുമില്ല. അപ്പോൾ വെറുതെ ഒന്നടുത്ത് നിന്ന് വേണം കളിപ്പിക്കും ചെയ്യാൻ കരുതിയിട്ട് ഇങ്ങനെ പോകുന്നതേ ഇനി. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള, ഞങ്ങളിങ്ങനെ അവിടേക്ക് ഇറങ്ങി വെറുതെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് പണ്ടൊക്കെ ആദ്യമൊക്കെ വരുന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ ആകെ പുല്ലും കാടൊക്കെ മാരിയൊക്കെ കിടക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. മക്കളൊന്നും ഇറങ്ങി വെറുതെ ഒന്ന് കളിച്ച് പോന്ന്. പിന്നെ അവിടെ ഉണ്ടാക്കുന്നത് ജപ്പാനിലുള്ള ടാങ്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും ജപ്പാൻ്റെ പൈപ്പൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്കുള്ളൊക്കെ ഇട്ട് പൈപ്പിൻ്റെ കണക്ഷനും വയറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു റോഡുണ്ട് കേട്ടോ. ആ റോഡിൻ്റെ അതിലേക്ക് അതിലേ പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും നിറയെ പാടം, ഫുള്ള് പച്ച, നല്ല ഭംഗിയാണ് അവിടെ നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ അവിടെ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അതിലാണ് പാസ് ചെയ്യുക, വീട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ അതിലാണ് പോവാറ്. ആ ഒരു വാഴത്തോട്ടം കാണുന്നതിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്താണ് റോഡുള്ളത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ കുറേ ഇതായത് ഇപ്പോൾ ഈ സൂര്യകാന്തിൻ്റെ പോലത്തെ അങ്ങനെ ചെടി കണ്ടപ്പം അവിടുത്തെ പൂക്കളൊക്കെ പറിച്ചതാണ്.
ഇതൊക്കെ ചെറുപ്പത്തിലുള്ള പരിപാടികളാട്ടോ. ചെറുപ്പത്തിൽ ഇതേപോലെ പാടത്ത് പോയി കണ്ടിട്ട് അമ്മേൻ്റെ വീട്ടിൽ പാടുണ്ട്, അപ്പോൾ അവിടെ പോയി കണ്ടിട്ട് പറിച്ചിട്ട് ഇതേപോലെ കൂട്ടാക്കിയിട്ട് കുപ്പി വെക്കും. എവിടെ കുറച്ച് കഴിഞ്ഞാലേ ചെടി കണ്ട് വാടി ഇതളൊക്കെ കണ്ട് വീണു. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ അല്ലേ. എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.